തൃശൂരിൽ കെ മുരളീധരനെ അനുകൂലിച്ച് ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ച് സൂചിപ്പിച്ചില്ലേ? ഡി സി സി ഓഫീസിന്റെ ഭാഗത്ത് മാത്രമല്ല നടുവിലാൽ ഭാഗത്തും ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ ചതിയുടെ പത്മവ്യൂഹത്തിൽപ്പെട്ട് പിടഞ്ഞു വീണ മുരളിയേട്ട മാപ്പ് എന്നാണ് ഫ്ലക്സിലുള്ളത്. തൃശൂരിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിലാണ് ഫ്ലക്സ്. ഡി സി സിയുടെ താൽക്കാലിക ചുമതലയേൽക്കാൻ പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ ഇന്ന് തൃശൂരിൽ എത്താനിരിക്കെയാണ് ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടത്. ജെയ്സൺ ചാമ്പോളപ്പിൽ നൽകും കൂടുതൽ വിവരങ്ങൾ. ജെയ്സൺ ചാമ്പോളപ്പിൽ മുരളിയേട്ട മാപ്പ് എന്നുള്ള അതിലുണ്ട്, എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ സൂചന. നയിക്കാൻ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളുമില്ല എന്ന് പറയുന്നവരുടെ എണ്ണം എത്ര എന്നുള്ളതാണ് പാർട്ടി അറിയേണ്ടത്. എന്തൊക്കെയാണ് ഈ ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ജെയ്സൺ? കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി തൃശ്ശൂരിലെ കോൺഗ്രസ് നേതൃത്വം വലിയ പ്രതിസന്ധിയിലാണ്. നാം എല്ലാം ലൈവായി കാണിച്ചിരുന്നു അടിയുടെ ദൃശ്യങ്ങൾ. കയ്യാങ്കളി ഡി സി സി ഓഫീസിൽ കയറാൻ കഴിയാത്ത അവസ്ഥ, എത്തുന്നവരെ മാധ്യമപ്രവർത്തകർക്ക് പോലും മർദ്ദനമേൽക്കുന്ന സ്ഥിതി, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതിനൊടുവിലാണ് ഡി സി സി പ്രസിഡന്റിനെയും അതുപോലെ തന്നെ യു ഡി എഫ് ചെയർമാനെയും കേന്ദ്ര നേതൃത്വം ഇടപെട്ട് മാറ്റുന്നത്. അവരോട് രാജിവെച്ചോളാം കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ രാജി പ്രഖ്യാപിക്കുന്നു. പിന്നീടാണ് ശ്രീകണ്ഠൻ ചുമതലയിലേക്ക്, ഇന്ന് 11 മണിയോടുകൂടി ശ്രീകണ്ഠൻ ചുമതല ഏൽക്കാൻ തൃശൂർ ഡി സി സി ഓഫീസിലെത്തും. അതിനു മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഫ്ലക്സ് പ്രത്യക്ഷപ്പെടുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിവിധയിടങ്ങളിൽ ഫ്ലക്സുകളുടെ മയമാണ് ഇവിടെ, ഫ്ലക്സ് മയം എന്ന് പറയാം. മുരളിയേട്ടനും പിന്തുണ അർപ്പിച്ച് എന്നതാണ് പ്രധാനം. പിന്നെ ജോസേട്ടനും പിന്തുണ അർപ്പിച്ച്, ഇങ്ങനെയാണ് ചേട്ടന്മാരാണെല്ലാം. അത്തരത്തിൽ ഇന്ന് വരുന്നത് സ്വാഭാവികമായും ശ്രീകണ്ഠന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഇവിടെ ഇപ്പോഴും വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് ശ്രീകണ്ഠനെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നത് മാത്രമാണ് ഇപ്പോഴത്തെ ഫ്ലക്സിന്റെ ഉദ്ദേശം. പക്ഷേ ആ ഫ്ലക്സ് വെക്കുന്നവർ പോലും സ്വന്തം പേരോ അല്ലെങ്കിൽ ആ സംവിധാനം പറയാതെ കോൺഗ്രസ് പ്രവർത്തകർ എന്നാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഫ്ലക്സുകളുടെ സ്വാധീനവും അതുപോലെ തന്നെ ഫ്ലക്സുകളുടെ ഇമ്പാക്റ്റ് ഒന്നും കാര്യമായിട്ടുണ്ടാവില്ല. പക്ഷേ ഇന്ന് ചുമതലയേൽക്കുമ്പോൾ ഇപ്പോഴും വിഷയങ്ങൾ സജീവമാണെന്ന് ആ നേതൃത്വത്തെ ധരിപ്പിക്കുക എന്ന ഉദ്ദേശമാണ്. തൃശൂർ നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ ഇത്തരം പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. 11 മണിയോടുകൂടി ശ്രീകണ്ഠൻ എത്തും, ചുമതലയേൽക്കും. ഉച്ചയ്ക്ക് ശേഷം ജില്ലയിലെ പ്രാദേശിക മണ്ഡലത്തിലുള്ള മുഴുവൻ ഭാരവാഹികളെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ശ്രീകണ്ഠൻ ഇവിടെ വരുമ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ശ്രീകണ്ഠൻ വിളി സംസാരിക്കുമ്പോൾ ശ്രീകണ്ഠൻ പറയുന്നത് തൃശ്ശൂരിൽ ഇത് ശരിയാക്കിയെടുക്കണം എന്നാണ്. എത്രമാത്രം ശരിയാവും എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ശരിയാ, ഓക്കെ. ഈ ഫ്ലക്സുകളൊക്കെ ഇങ്ങനെ ഉയരുകയാണെങ്കിൽ ശരിയാക്കാൻ പാടാകും കുറച്ച് എന്ന് തോന്നുന്നു. എന്തായാലും ഡി സി സി ഓഫീസിനടുത്തേക്കൊക്കെ ഫ്ലക്സ് വന്ന് വീഴുകയാണ്. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? കെ മുരളീധരനെ ചതിയിൽപ്പെടുത്തിയോ, അങ്ങനെയുള്ള ഒരു ചിന്ത കോൺഗ്രസിനുള്ളിൽ തന്നെ കൂടുതൽ ആളുകൾക്ക് ഉണ്ടാകുന്നുണ്ടോ? അതൊക്കെ പാർട്ടി പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. അക്കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചുമതലയേൽക്കാൻ വരുന്ന വി കെ ശ്രീകണ്ഠൻ എം പിയുടെ ശ്രദ്ധയിൽ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു.